സാലു കളി കഴിഞ്ഞെത്തിയപ്പോ സൂലു പറഞ്ഞു, എടാ ഉപ്പച്ചയ്ക്ക് ലീവ് കിട്ടിയിട്ടോ, തേഴ്സ്ഡേ ഈവനിങ് ടിക്കറ്റ് നോക്കാൻ സുധീർ അങ്കിളിനോട് പറയുന്നുണ്ട്. സാലു കുറച്ച് സാഡായ പോലെ തോന്നി. ഉപ്പച്ചയെ വിട്ടു നിൽക്കുന്നതിൻ്റെ വിഷമ അനക്ക്. സുലു അവനെ കളിയാക്കി, ഒന്ന് പോവുമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫ്രഷാകാൻ കയറി. റുക്കു പഠിക്കുകയാണ്. അവൾക്ക് അവളുടേതായ ലോകം, കുട്ടികൾ വീട്ടിൽ അടഞ്ഞു വളരുന്നതിൻ്റെ പ്രയാസങ്ങൾ. ഫ്രഷായി ഡ്രസ് മാറ്റിയ സാലു തൻ്റെ പിന്നാലെ ചുറ്റിക്കൂടുന്നത് കണ്ടപ്പോൾ മുനീറിന് മനസ്സിലായി അവൻ എന്തോ തന്നോട് പ്രചോദിക്കാനുണ്ടെന്ന്. എന്താടാ, എന്താ? മുനീർ അവനോട് ചോദിച്ചു. ഉപ്പച്ചി, എനിക്ക് നേർച്ചയും പോരുമൊന്നും അറിയില്ല, എന്നെയും കൊണ്ടുപോകാമോ നിങ്ങൾ പോകുമ്പോൾ? ഏ, അപ്പോൾ എൻ്റെ സ്കൂളോ? ഇന്നലെ നിങ്ങൾ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവൻ്റെ പിന്നാലെ നടക്കുക. അവനും നാട്ടിൽ വരണമെന്ന് സുലു പറഞ്ഞപ്പോൾ മുനീർ പറഞ്ഞു, അവൻ്റെ ക്ലാസ് മിസ്സാവൂലേ, അതൊന്നും വേണ്ട. സാലുവിൻ്റെ മുഖം വടിയത് കണ്ടില്ലെന്ന് നടിച്ചു. ഡിന്നർ കഴിക്കുമ്പോൾ സാലു സങ്കടത്തിലാണെന്ന് മനസ്സിലായി. മുനീർ കിടക്കാൻ ചെന്നപ്പോഴേക്കും അവൻ ഉറങ്ങിയിരുന്നു. സുലു പറഞ്ഞു, പാവം, നിങ്ങൾ ഓക്കെ പറയുന്ന ഇക്കാവം കരുതിയത്. എന്തേ? മുനീർ ചോദ്യഭാവത്തിൽ സുലുവിനെ നോക്കി. അവൻ പോന്നാൽ നീയും മോളും ഒറ്റയ്ക്കാവൂലേ സുലു, പിന്നെ ക്ലാസ് മിസ്സാവൂലേ? മുനീർ ചോദിച്ചു. ഓ, പിന്നെ ഒരാഴ്ച ക്ലാസ് പോയാലെന്താ, കുട്ടികളല്ലേ ഇക്ക, അവനും പോന്നോട്ടെ, ഞാനും മോളും ഒറ്റയ്ക്ക് ഇടന്നോളാം. നിങ്ങളൊരാഴ്ചക്കുള്ള സാധനങ്ങൾ വാങ്ങി തന്നാൽ മതി, സുധീറിനോട് രണ്ട് ടിക്കറ്റ് നോക്കാൻ പറയും. അവളത് പറഞ്ഞപ്പോൾ നിഷ്കളങ്കനായി കിടന്നുറങ്ങുന്ന സാലുവിനെ നോക്കി മുനീർ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. സുലു വീണ്ടും പറഞ്ഞു, അവനെയും കൊണ്ടുപോകണട്ടോ, നാളെ ടിക്കറ്റ് നോക്കട്ടെ. അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തിയ മുനീർ എത്രയും വേഗം തന്നെ ലീവ് അപ്ലിക്കേഷൻ ഒപ്പിട്ട് വാങ്ങി. സുധീറിന് സാലുവിൻ്റെ കൂടി ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഇനി വെറും 3 ദിവസമേ ഉള്ളൂ. ഈവനിങ് പോയി അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയാണ് ഫ്ലാറ്റിലെത്തിയത്. ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത മെസ്സേജ് സുധീർ വാട്സപ്പ് ചെയ്തിരുന്നു. താങ്ക്സ് റിപ്ലൈ കൊടുത്തു. നാളെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാമെന്ന് മെസ്സേജും ഇട്ടു. ഓക്കെ, സുധീർ പറഞ്ഞു. സാലുവിനോട് പറയണ്ട എന്ന് സുലുവിനെ ചട്ടം കെട്ടി. ഗ്രൂപ്പിലും പറഞ്ഞില്ല. ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സുഗുവിനോട് മാത്രം പറഞ്ഞു, ഡാ ഞാനും മോനും ഒരാഴ്ച നാട്ടിൽ വരുന്നുണ്ട്, ആരോടും ഇപ്പോൾ പറയണ്ട, ടിക്കറ്റെല്ലാം കെട്ടിയിട്ട് പറയാം. അവൻ ഓക്കെ എന്ന് മറുപടി പറഞ്ഞു. ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു. രാവിലെ ഉണർന്നു വന്ന സാലു ഒപ്പച്ചി എന്ന് പറഞ്ഞപ്പോൾ സുലു അവനെയും കൂടി കൊണ്ടുപോകുന്ന കാര്യം ചോർത്തി കൊടുത്തു എന്ന് മനസ്സിലായി. നീ അവനോടത് പറഞ്ഞു അല്ലേ എന്ന ഭാവത്തിൽ അവളെ നോക്കിയപ്പോൾ അവളൊരു കള്ളച്ചിരി ചിരിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നർത്ഥത്തിൽ ആംഗ്യം കാണിച്ചപ്പോൾ അയ്യോ വേണ്ട എന്നവൾ ആംഗ്യം കാണിച്ചു. ഏതായാലും നാട്ടിൽ പോകുന്ന എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അന്ന്. ഓഫീസിലെത്തിയപ്പോൾ പക്ഷേ അന്നൊരു ടെൻഷൻ്റെ ആയി. ബോസ് വിളിച്ചപ്പോൾ അവരുടെ ക്യാബിനിലെത്തി. കൂടെ വർക്ക് ചെയ്യുന്ന ഈജിപ്ഷ്യൻ അഹമ്മദ് അവിടെ ഇരിക്കുന്നുണ്ട്. യെസ് ബോസ് എന്ന് പറഞ്ഞപ്പോൾ ബോസ് സീരിയസ് എടുത്ത് പറഞ്ഞു, ലുക്ക് മുനീർ, അഹമ്മദ് വാണ്ട് ടു ഗോ ആൻ എമർജൻസി, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ബെറ്റർ യു ഗോ ആഫ്റ്റർ ഈ കം ബാക്ക്. ഓ നോ, എല്ലാ ആശകളും അസ്തംഭിച്ച പോലെ തോന്നി. ഇനി എന്ത് ചെയ്യും? ബോസ് പറയുന്നത് കറക്റ്റാണ്, രണ്ടാൾ ഒരേ സമയം പോയാൽ ശരിയാവില്ല. ബട്ട് ഞാനൊരു വീക്കല്ലേ പോകുന്നുള്ളൂ. ഞാൻ അമദിനെ ഒന്ന് ദയനീയ ഭാവത്തിൽ നോക്കി. ബോസ് പറഞ്ഞു, നൗ യു പീപ്പിൾ ഡിസൈഡ് ഹൂ ടു ഗോ ഫസ്റ്റ് ആൻഡ് ഹൂ ദ നെക്സ്റ്റ്, എക്സ്ക്യൂസ് മീ ഗായ്സ്, ഐ ഹാവ് എ മീറ്റിംഗ്. അത്രയും പറഞ്ഞുകൊണ്ട് ബോസ് ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി. സോറി മുനീർ, ഐ വാസ് നോട്ട് നോയിങ് യു ആർ ഗോയിങ്. ആക്ച്വലി ഐ ഹാവ് സം പ്ലാൻഡ് തിങ്സ് ടു ഡു അറ്റ് ഹോം, ബട്ട് യു ഐ ടെൽ ഹിം ഏർലിയർ ഹി വോണ്ട് അലവ്, ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് ഹിം, ഇറ്റ്സ് ആൻ എമർജൻസി, പ്ലീസ് ഹെൽപ്പ് മീ. അഹമ്മദ് പറഞ്ഞു നിർത്തിയപ്പോൾ ഒന്നും പറയാൻ കഴിയാതെ മുനീർ പുറത്തിറങ്ങി. വേഗം തന്നെ സുധീറിനെ വിളിച്ച് പറഞ്ഞു, ആ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണ്ട, ഈവനിങ് ഞാൻ പറയാം, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ ലീവ് കിട്ടില്ല. സുലുവിനെയും വിളിച്ച് പറഞ്ഞു. മൂഡ് ഔട്ടായിപ്പോയി. അയ്യോ ഇക്ക, ഞാൻ മോനോട് പറഞ്ഞിരുന്നല്ലോ, അവനും ആശിച്ചു പോയില്ലേ. നോക്കാം എന്നായിരുന്നു തൻ്റെ മറുപടി. കൂടെ വർക്ക് ചെയ്യുന്ന സത്യം പറഞ്ഞു, ഓ ഒരു വീക്ക് ഞാൻ നോക്കിക്കൊള്ളാന്ന്, നിങ്ങൾ രണ്ടുപേരും പൊക്കോ, ഞാൻ ബോസിനോട് പറഞ്ഞോളാം. ഏ വേണ്ടെന്നേ, ഞാൻ പ്ലാൻ ഡ്രോപ്പ് ചെയ്തോളാം. മുനീർ അത് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലെ നിരാശാബോധം സത്യം മനസ്സിലാക്കി. എന്തോ അന്നൊരു മൂഡില്ലായിരുന്നു. ഈവനിങ് ഫ്ലാറ്റിലെത്തിയപ്പോൾ സാലു സങ്കടത്തിലൊന്ന് നോക്കി. പാവം, തന്നെക്കാളും അവൻ ആശിച്ചിരുന്നു എന്ന് മുനീറിന് മനസ്സിലായി. ഒരു ത്രിശങ്കു അവസ്ഥയിലായിരുന്നു അന്നത്തെ രാത്രി. ഇനി പോകണ്ടെന്ന് വയ്ക്കാം എന്ന് സുലുവിനോട് പറഞ്ഞെങ്കിലും ഒരു സങ്കടമേതായാലും തനിക്ക് പതിവാണല്ലോ, ആശിച്ചതെല്ലാം തടസ്സപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. ഒരു നെടുപൂട്ടോടെ മുനീർ കിടന്നു. രാവിലെ എണീറ്റപ്പോൾ സാലുവിൻ്റെ മുഖവും പ്രസന്നമല്ലായിരുന്നു. റുക്കു അടുത്തു വന്ന് പറഞ്ഞു, ഉപ്പച്ചി ബോസിനോട് ലീവ് എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങുന്നേ, സാലു ആശിച്ചതല്ലേ. റുക്കു കൂടി അത് പറഞ്ഞപ്പോൾ മുനീർ ധർമ്മസങ്കടത്തിലായി. ഓഫീസിൽ പോകുമ്പോൾ ഒരു മൂഡില്ലായിരുന്നു. ലൈഫ് ഇതൊക്കെയാണോ, ഇതിനാണോ ജോലി ചെയ്യുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് ലീവ് പോലും കിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ജോലി, റിസൈൻ ചെയ്താലോ എന്നിങ്ങനെ പല ചിന്തകളായിരുന്നു മനസ്സ് മുഴുവനും. ബോസ് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്യാബിനേറ്റിൽ നടന്നു. ഹൗ ആർ യു ടുഡേ, ബോസ് ചോദിക്കുമ്പോൾ ഫൈൻ
എന്ന് അലക്ഷ്യമായി പറഞ്ഞു. ലുക്ക് മോനി, സത്യൻ കെയിം ടു മീ യെസ്റ്റർഡേ ഈവനിങ് ആൻഡ് ടോൾഡ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് എവരിതിങ്. സോ യു മേ ഗോ. ഓ, സന്തോഷം ഉള്ളിൽ ഒതുക്കി ക്യാബിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കൈപൊക്കി ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ യോ യോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് സുധീറിന്റെ വിളിച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു. സന്തോഷം ഉള്ളിൽ ഒതുക്കി ക്യാബിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കൈപൊക്കി സുലുവിനെ വിളിച്ച് എൻ്റെ പൊന്നു മോളെ ഇപ്പോൾ ഓക്കെ ആയി, ഇനി സുധീർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ നാളെ ഈവനിങ് ഫ്ലൈറ്റിന് ഞങ്ങൾ പോകും. ആണോ എൻ്റെ റബ്ബേ, സാലുവിന് പെരുത്ത് സന്തോഷമാകും, സുലു പറഞ്ഞു. സുധീർ വിളിച്ചു, ബായ്, ടിക്കറ്റ് റേറ്റ് അന്നത്തേലും കൂടിയിട്ടോ, ഇഷ്യൂ ചെയ്യട്ടെ. വേറെ എന്ത് ചെയ്യാനാ, ഇഷ്യൂ ചെയ്യുന്നേ, അതും പറഞ്ഞ് സത്യനെ വിളിച്ച് താങ്ക്സ് പറഞ്ഞു. ടിക്കറ്റ് റേറ്റ് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ആവശ്യ സമയത്ത് പീക്ക് റേറ്റ് ആകും. ഇനി വന്ന് വരുന്നിടത്ത് കാണാം. വീട്ടിലെത്തി കടപെടാന്ന് ഷോപ്പിംഗ് മാളിൽ പോയി കുറച്ച് ചോക്ലേറ്റ്സും പെർഫ്യൂമും എല്ലാം വാങ്ങി വീട്ടിൽ വന്നപ്പോഴേക്കും സുലുവിൻ്റെയും രുക്കുവിൻ്റെയും ആവശ്യങ്ങളുടെ പട്ടിക റെഡി. നാട്ടിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവരേണ്ട ഐറ്റംസ് ലിസ്റ്റ്. നീണ്ട ലിസ്റ്റ് കണ്ട് കണ്ണുമിഴിച്ച് മുനീർ നിന്ന്, അള്ള എന്താണ്ട് സുലു, ഇത്ര ഐറ്റംസ് എങ്ങനെയാ ഒരാഴ്ച ലീവ് പോകുമ്പോൾ കൊണ്ടുവരാം? എൻ്റെ അക്ക കിട്ടുന്നതൊക്കെ കൊണ്ടുവരുന്നേ, ചക്കയും മാങ്ങയും കോർക്കയും വാഴപ്പിണ്ടിയും ഒന്നും മറക്കണ്ട, അതാ ലിസ്റ്റ് ഇട്ടത്. പിന്നെ രുക്കുവിൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഫ്ലാറ്റിൻ്റെ കൂട്ടുകാർക്കും എന്തെങ്കിലും. നേർച്ചയും പൂരമൊക്കെ കാണാൻ പോകുമ്പോൾ ആറാം നമ്പറും മിഠായും കമ്മലും വളയും ഒക്കെ വാങ്ങണം. പിന്നെ എന്നാ ഞാൻ പോകണില്ല, ഒരു ലോഡ് സാധനം കൊണ്ടുവരാനല്ലേ ഇപ്പൊ ഈ ഷോർട്ട് ടൈം പോണേ. മുഖം കുറിപ്പിച്ച് സുലു പോയി. എന്നാ നിങ്ങൾ പട്ടണത് കൊണ്ടുവരും, രണ്ടാൾക്കും കൊണ്ടുവരാലോ, അന്ന് ഞാൻ പോയപ്പോൾ നിറച്ച് 20 കിലോ കൊണ്ടുവന്നില്ലേ, അവൾ പരുവം പറഞ്ഞു. ഓക്കെ ഓക്കെ നോക്കാം എന്ന് പറഞ്ഞ് സിറ്റുവേഷൻ സോൾവ് ചെയ്തു. ടിക്കറ്റ് പേയ്മെന്റ് ഓൺലൈൻ ചെയ്ത് ടിക്കറ്റ് കോപ്പി മെസ്സേജ് കിട്ടി, ഒന്ന് ഓടിച്ചു നോക്കി, നാളെ പ്രിന്റ് ഔട്ട് എടുക്കണം, അത് മെയിൽ ചെയ്തു. പിന്നെ എല്ലാം പാക്ക് ചെയ്ത് കിടന്നപ്പോഴേക്കും മണി ഒന്നായി. രാവിലെ എണീറ്റ് ഓഫീസിൽ പോയി നേരത്തെ പോന്നു. ഫ്ലൈറ്റ് ഈവനിങ് ആണ്, 2 മണിക്ക് ടാക്സി പിടിച്ച് താനും മോനും എയർപോർട്ടിലേക്ക്. മൂടി നിന്ന മാനം പോലെ സുലുവും റുക്കും ടാറ്റ പറഞ്ഞു. സാലു ആദ്യമായിട്ടാണ് അവരെ വിട്ട് ഒറ്റയ്ക്ക് എൻ്റെ കൂടെ പോകുന്നത്. ഏതായാലും എയർപോർട്ടിലെത്തി ബോർഡിംഗ് കൗണ്ടർ ലക്ഷ്യമാക്കി നടന്നു. ടിക്കറ്റ് പ്രിന്റ് ഔട്ട് കാണിച്ച് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു. തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. വേറൊരു സ്റ്റാഫ് വന്ന് മുനീറിന്റെ മുഴുവൻ പേരും വായിക്കുന്നത് അവർ കേട്ടു. കുറേ നേരം അങ്ങനെ വെയിറ്റിംഗ്. ലഗേജ് തൂക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ബോർഡിംഗ് പാസ് മാത്രം ഇഷ്യൂ ചെയ്യുന്നില്ല. സാലുവും ഞാനും ടെൻഷനായി. അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റാഫ് എന്നെ വിളിച്ച് ലഗേജ് ഇറക്കി വെക്കാൻ പറഞ്ഞു. ഓ, ഇനി എന്താ പ്രശ്നം? അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു, സോറി സാർ, മോന് പോകാൻ പറ്റില്ല.